വൈഎസ്ആർ കോൺഗ്രസ് ഭരണകാലത്ത് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന ആക്ഷേപം കത്തിപ്പടരുമ്പോൾ വിവാദങ്ങൾ പഴനിയിലേക്കും വ്യാപിക്കുന്നു. ലഡുവിൽ ഉപയോഗിക്കുന്ന മായം കലർന്ന നെയ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പേര് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലാ ആസ്ഥാനമായുള്ള എ ആർ ഫുഡ്സ് എന്ന കമ്പനിയുടേതാണ്. രാജശേഖരന്റെ ഉടമസ്ഥതയിലുള്ള എ ആർ ഫുഡ്സ് എന്ന കമ്പനിയാണ് തമിഴ്നാട്ടിലെ പഴനിമുരുകൻ ക്ഷേത്രത്തിലേക്കും നെയ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ പഴനിയിലെ പ്രസാദത്തെയും സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. പഴനിമുരുകൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ മേധാവിയായി രാജശേഖരനെ ഡി എം കെ സർക്കാർ നിയമിച്ചതിനു ശേഷമാണ് ഈ കമ്പനിയുടെ നെയ്യ് ഇവിടെ വിതരണം ചെയ്തതെന്നും സൂചനയുണ്ട്. മതപരമായ സ്ഥലങ്ങളിലെ വഴിപാടുകളെപ്പറ്റിയും സംസ്ഥാന സർക്കാരുകളുടെ മേൽനോട്ടത്തെയും കുറിച്ച് ആരോപണങ്ങൾ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. തമിഴ്നാട് സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളിലുടനീളം പ്രസാദത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ചേരുവകളും വിപുലമായി പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നുകഴിഞ്ഞു. പ്രസാദത്തിന്റെ പേരിൽ എന്താണ് വിളമ്പുന്നതെന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും എ ആർ ഫുഡ്സ് നെയ് വിതരണം ചെയ്യുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും കർശനമായ പരിശോധന നടത്തണമെന്നും ബി ജെ പി ഇൻഡസ്ട്രിയൽ സെല്ലിന്റെ വൈസ് പ്രസിഡന്റ് സെൽവകുമാർ പറഞ്ഞു.